Guys, ഇത് വരെ കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്ത് ആണ് ട്ടോ നമ്മൾ ആ വണ്ടി എടുക്കാനുള്ള എല്ലാ പരിപാടിയിലാണ് അങ്ങോട്ട് പോയത് കാറല്ല നമ്മൾ ഇപ്പോ കാണിച്ച ഒരു ഡുക്കാട്ടിയുടെ പനികാല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡൽ പക്ഷേ ഇതാണ് നമ്മൾ എടുക്കാൻ വന്നിട്ടുള്ള ആ ഒരു വണ്ടി എന്ന് പറയുന്നത് ഇത് എന്റെ പേഴ്സണൽ യൂസിന് വേണ്ടിട്ട് ഞാൻ ഐസ് ആയിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കേൾപ്പിക്കാം അടിപൊളി മഴയാണ് കേട്ടോ അപ്പൊ നമ്മള് ഇന്നിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാറും അതേപോലെ തന്നെ നമുക്ക് വേണ്ടിട്ട് ഒരു ബൈക്കും നോക്കാൻ വേണ്ടിട്ടാണ് ഇത് രണ്ടും പേഴ്സണൽ യൂസിന് വേണ്ടിട്ടാണ് കേട്ടോ അല്ലാണ്ട് വിൽക്കാൻ വേണ്ടിട്ടൊന്നല്ല അപ്പൊ കാറ് കിടക്കുന്നത് തൃശ്ശൂരും ബൈക്ക് കിടക്കുന്നത് എറണാകുളത്താണ് അപ്പൊ നല്ല അടിപൊളി ക്ലൈമറ്റ് ആയതുകൊണ്ട് നമ്മളിത് എൻജോയ് ചെയ്തുകൊണ്ട് ചെറിയൊരു സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മൾ എടുക്കാൻ പോണ കാറ് ഏതാണ് ബൈക്ക് ഏതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും വഴിയേ കാണാം കാറ് എന്തായാലും ഞാൻ ആദ്യം കാണിക്കാം റിവ്യൂ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇപ്പൊ പുതിയ വണ്ടികളും ഇല്ല വണ്ടി ഓടിച്ച് വീഡിയോ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനല്ല അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് ഞാൻ വണ്ടികൾ എടുക്കാൻ പോണ ഇത്തരത്തിലുള്ള കുറച്ച് വ്ളോഗുകൾ അപ്ലോഡ് ചെയ്താലോ എന്ന് നിങ്ങളുടെ ആലോചിക്കുക നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ജസ്റ്റ് കമന്റ് ആയിട്ടിടാം ഹയറായിട്ടുള്ള ഒരു കാറാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മളത് എടുക്കാൻ തന്നെ ശരിക്കും തീരുമാനിച്ചത് അത്തരത്തിലുള്ള ഒരു കാറ് നിങ്ങളെ ഞാൻ കാണിക്കാം ഗൈസ് അപ്പൊ നമ്മളിപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബി ആർ ഡി ലെക്സിലാണ് കേട്ടോ ഇവിടെ ഒരുപാട് ലക്ഷറി കാറുകളൊക്കെ കാണാം ഒരുപാട് മെഴ്സിഡീസിന്റെ മോഡൽസിന്റെ റേഞ്ച് റോവർ ഉണ്ട് ജാഗ്വാർ ഉണ്ട് പക്ഷെ ഇതൊന്നല്ല നമ്മൾ വന്ന് തപ്പിയ ഒരു മുതൽ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ കാറ് ഇതാണ് ഞാനിത് ആദ്യം 5 cylinder ആണെന്ന് വിചാരിച്ചത് 6 cylinder ആണ് കേട്ടോ 3 liter എഞ്ചിനില് 1, 2, 3, 4, 5, 6 cylinder ട്വിൻ ടർബോ ആണെന്നുണ്ടല്ലേ അതാണ് ഈ ഒരു വണ്ടിയുടെ എഞ്ചിൻ എന്ന് പറയുന്നത് നമ്മുടെ BMW തന്നെ 5 GT എന്ന് പറഞ്ഞിട്ടുള്ള 2011 മോഡലാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തിന്റെ വണ്ടിയല്ലേ വണ്ടി ഇത് ഏകദേശം എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത് 99,000 കിലോമീറ്റർ ഏകദേശം 100,000 കിലോമീറ്റർ 100,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ആണോ അല്ല സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡിലാണ് എടുക്കണം അല്ലേ ഓഹ് ഒരു രക്ഷയില്ല കേട്ടോ ശരിക്കും ഈ ഫ്രണ്ടിൽ നോക്കുന്ന സമയത്ത് നോർമൽ ആയിട്ടുള്ള ഒരു വണ്ടി പോലെ തോന്നിയെങ്കിൽ ഇതിന്റെ ബാക്കിലേക്ക് കിടക്കുന്ന സമയത്ത് നോക്കിയാൽ പക്ക ഒരു സ്പോർട്സ് കൂപ്പേ ടൈപ്പ് അല്ലേ ഇഷ്ടം പോലെ സ്പേസ് ആണ് കംഫർട്ട് വേറെ ലെവൽ ആയിരിക്കും അല്ലേ അതായത് നമ്മുടെ ഒരു 530 സെയിം എഞ്ചിൻ ഒക്കെ തന്നെ ഓ അതിന്റെ കൂടെ ഇത്ര വലിയൊരു വലിപ്പം എസ്പെഷ്യലി ഇതിന്റെ ബാക്ക് സീറ്റ് കംഫർട്ട് ആണ് എടുത്തു പറയേണ്ട കാര്യങ്ങൾ അതല്ലേ അങ്ങനെയാണ് ചേഞ്ച് ചെയ്ത് ഇറക്കണോ വേണ്ടെന്നൊക്കെയാണ് ശരിക്കും ആലോചിച്ചോണ്ടിരിക്കുന്നത് ഇതിന്റെ കൂടെ തന്നെ വേറൊരു വണ്ടി കൂടി ഉണ്ട് അതും കൂടെ കാണിക്കാം അപ്പൊ ഏതാണ് വാങ്ങേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് കമന്റ് ആയിട്ടിടാം ഇതിന്റെ ഉള്ളിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാം അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സ്പേസ് കാര്യങ്ങളൊക്കെയാണ് ശരിക്കും ബാക്കിൽ വന്നിട്ടുള്ളത് ഫ്രണ്ടും ശരിക്കും ഒട്ടും മോശമല്ല അല്ലേ ലെഗ് റൂം വാങ്ങിച്ചാൽ അതേപോലെ തന്നെ ഫ്രണ്ടും വാങ്ങിച്ചെടുത്തറ ഇതിന്റെ ഫ്രണ്ട് സൈഡിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാട്ടോ നല്ല ലക്ഷറി ഫീല് അതായത് കംപ്ലീറ്റ് ലെതറാണ് ഈ ഒരു ഭാഗങ്ങളെല്ലാം ഫുള്ള് ലെതറിലാണ് ഇതിന്റെ ഇന്റീരിയർ വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ബാക്കിൽ ഒരുപാട് സ്ക്രീൻ അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ശരിക്കും വന്നിട്ടുണ്ട് കേട്ടോ അതിന് പുറമെ ഇതിന്റെ വിൻഡോസ് നോക്കി നിങ്ങൾ ഫ്രെയിംലെസ് ആണ് ഇതിന്റെ വിൻഡോ പിന്നെ അന്ത കാലഘട്ടത്തിൽ ഇതിന്റെ കർട്ടണും കാര്യങ്ങളൊക്കെ ഇലക്ട്രിക് ആണ് ഇപ്പൊ നമ്മളിങ്ങനെ വലിച്ചിട്ട് കൊടുത്തിട്ടല്ലേ ചെയ്യാം പക്ഷെ ഇതിന്റെ അപ്പുറത്തെ സൈഡിൽ ശരിക്കും ഇട്ടിട്ടുണ്ട് ആ കർട്ടൻ നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു സ്വിച്ച് ഉപയോഗിച്ചിട്ട് കയറ്റിടാനും അറക്കിടാനൊക്കെ ആയിട്ട് ശരിക്കും പറ്റൂട്ടാ അപ്പൊ ഇതാണ് ഈ ഒരു വണ്ടി കാണാൻ വേണ്ടിയിട്ടാണ് റയർ ആയിട്ടുള്ള ഈ ഒരു വണ്ടി കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്ഥലത്തിന്റെ വരുന്നൊരു തലൂരില്ലേ ഈ ലെക്സിലേക്ക് ശരിക്കും വന്നിട്ടുള്ളത് പിന്നെ ആ ലോയിസ് ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അതിൽ എത്രഞ്ചത് 18 ഇഞ്ചിന്റെയാണ് എന്റെ പൊന്നെ നല്ല ഭംഗിയുള്ള അലോയി പക്ഷെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ മൊത്തം നമ്മളെടുക്കും ഇതേപോലെ തന്നെ ഒരു വണ്ടി കൂടി ഉണ്ട് കേട്ടോ റയറായിട്ടുള്ള ഒരു വണ്ടിയില്ലേ ഇതിപ്പോ ഏകദേശം ഒരു 18 lakh rupees അടുത്താണ് ഇവര് ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണെന്നാണ് ശരിക്കും പറഞ്ഞത് വേറൊരു മോഡലിനെ കാണിച്ചാലും അത് ഏകദേശം ഒരു 10.5 lakh rupees അടുത്താണ് പ്രൈസും കാര്യങ്ങളൊക്കെ ആ ഒരു റേഞ്ചിലേക്ക് സെറ്റ് ആക്കിയിട്ടുണ്ട് അതും കൂടെ കാണിക്കാം ഇതാണ് നമ്മുടെ അടുത്ത മോഡൽ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബ്ലൂ കളർ ഉണ്ടാവുന്നില്ല അതിന്റെ തൊട്ട് മുമ്പത്തെ ജനറേഷൻ 530D ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ഇതിന്റെ എഞ്ചിൻ സ്പെക് ഒക്കെ എങ്ങനെയാണ് ഇതിന്റെ ശരിക്കും 3 liter ആണ് പക്ഷേ 4 cylinder ആണ് ഇൻലൈൻ സിലിണ്ടർ ആണല്ലോ പക്ഷേ ഇതിന് എട്ടില് 6 cylinder ഒക്കെ അല്ലേ ശരിക്കും അത് ആക്ച്വലി ഒരു മിത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മൈലേജ് ഒക്കെ ഉണ്ടാവില്ലേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മൈലേജ് എന്നാൽ അത്യാവശ്യം നല്ലൊരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസും കൂടി ആയിരിക്കും 10.5 lakh rupees BMW ഒരു കാറ് ലക്ഷറി കാറ് ഈ പറഞ്ഞ പോലെ തന്നെ ഇനിയിപ്പോ 2 വർഷം കഴിഞ്ഞ് ടെസ്റ്റ് ആണെങ്കിൽ പോലും ചെയ്യാനില്ല അത്രയും നീറ്റ് ആണ് കേട്ടോ ഹെഡ്ലൈറ്റിന്റെ ഭാഗത്ത് കുറച്ച് ഇങ്ങനെ കളർ വ്യത്യാസം വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ ബോഡി കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് നീറ്റ് ആണ്
ഇനി ഇതിന്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ ഓണറാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർഷിപ്പ്. ഓ, ഇതിന്റെ രജിസ്ട്രേഷൻ ശരിക്കും KL7 ഒറിജിനൽ കേരള. എന്റെ മോനെ, ഇതിന്റെ ഇന്റീരിയർ നേരത്തെ കണ്ട വണ്ടീനായിട്ട് പക്ക നീറ്റാണ് കേട്ടോ. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ വാങ്ങിച്ച് പെയിന്റ് ചെയ്ത് 2023 വണ്ടിയുടെ കിറ്റും കാര്യങ്ങളൊക്കെ കയറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യണത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ ഏത് വണ്ടിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ആയിട്ട് ഇടാനെ. ആ ഒരു വണ്ടിയുടെ ടെസ്റ്റ് ഡ്രൈവ് വീഡിയോ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ എന്തായാലും ചെയ്യൂട്ടോ. അതേപോലെ തന്നെ ഇവിടെ വേറെയും കുറെ X1 തരത്തിലുള്ള മോഡൽസ് ഉണ്ടല്ലേ. ഇഷ്ടംപോലെ നമുക്ക് സ്റ്റോക്കില് നമുക്കിപ്പോ ഞാൻ വന്നപ്പോ ഭയങ്കര കുറവാണെന്നുള്ളൂ. അതെ, എന്റെ മോനെ, ഇതൊക്കെ എന്ത് ക്ലീൻ വണ്ടികളാ നോക്കിയടാ. ഇതൊന്ന് കണ്ടുകൊടുത്തറാ, വൈറ്റ് വണ്ടി പക്ക ഫാമിലി യൂസിനൊക്കെ പറ്റിയിട്ടുള്ള നല്ല നീറ്റായിട്ടുള്ള വണ്ടി. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വെഹിക്കിൾസ് ഡെലിവറി ചെയ്യുക എന്നുള്ള ഒരൊറ്റ ഫോക്കസ് മാത്രം നമുക്കുള്ളൂ. ഇതിന്റെ അലോയ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിന്റെ ഡിസൈൻ നോക്കി. ഇതൊക്കെ എന്താ റേറ്റ് വേണ്ടി ശരിക്കും? ഇത് 35 lakhs. 35 lakhs രൂപ. എന്റെ പൊന്നെ, 2019 പുതിയതിന് നോക്കുമ്പോ ഇപ്പൊ പുതിയതിന് നിയർലി 60 lakhs അടുത്തേക്ക് വരും. 60 lakhs അടുത്തല്ലേ. അതേപോലെ വില കുറഞ്ഞിട്ടുള്ള ഒരു മോഡൽ X1 എടുക്കുന്നുണ്ട്. ഇതൊക്കെ എന്താ റേറ്റ് വരും? ഇത് നോക്കുകയാണെങ്കിൽ 18 lakhs ഉള്ളൂ. 2014 മോഡൽ. അതായത് ഒരു ഹാരിയറിന്റെ ഒക്കെ ഒരു റേറ്റ്. ഹാരിയറിന്റെ റേറ്റ് എന്ന് പറയുമ്പോ 26 lakhs ഒരു അതിലും കുറവിലൊരു പ്രീമിയം വെഹിക്കിൾ കിട്ടും. ഓക്കേ, ഇത് Q3 ഇവിടെ ഒക്കെ കിടക്കുന്ന കേട്ടോ. നല്ല ബ്ലാക്ക് കിളിക്കുഞ്ഞു പോലത്തെ ഒരു വണ്ടി എന്നൊക്കെ പറയില്ല. ഇത്രത്തിലുള്ള വണ്ടി അല്ലേ. ഇത് ഓൾറെഡി ബുക്കിംഗ് ആയി കിടക്കുന്ന വെഹിക്കിളാണ്. എന്തൊരു നീറ്റ് ആണല്ലോ ശരിക്കും. ഷോറൂമിന് പുതിയ വണ്ടി എടുക്കണ പോലെ. നമ്മളൊരു പരിധി വരെ അങ്ങനെയുള്ള കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് നമ്മൾ വണ്ടി എടുക്കുന്നുള്ളൂ. പ്രീമിയം ആയിട്ടുള്ള ആൾക്കാരായി. അതുപോലെ ഈ പറഞ്ഞ പോലെ എഞ്ചിൻ സൈഡിലേക്ക് കംപ്ലൈന്റ്സ് സെൻസേഴ്സിന് കംപ്ലൈന്റ് അങ്ങനെയുള്ള വണ്ടികൾ നമ്മൾ റിജക്ട് ചെയ്യും. എന്നാലും പുള്ളിയുടെ നമ്പർ ഇടാട്ടോ. ഇപ്പൊ കാണിച്ചേല് ഇതേ അടിയിൽ ഒരുപാട് ലെക്സസ് ഒക്കെ ഉണ്ടെന്നുണ്ടല്ലേ. ലെക്സസ് ഇപ്പോൾ വാഹനങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിനെ കോണ്ടാക്ട് ചെയ്യാതെ നമ്മുടെ മോഡലിൽ കിടക്കണ കിടക്കുക. എന്തൊരു രസല്ലേ. സൺറൂഫ് ഇല്ല അല്ലേ. സൺറൂഫ് ഇല്ല, കാരണം സൺറൂഫ് ഇല്ല. അതുകൊണ്ട് ആ ഒരു സംഭവമില്ല. അതിന്റെ ആ ഒരു ഷേപ്പ് ഉണ്ട്. നമ്മുടെ ഓടീനെ അങ്ങോട്ട് ഊതി വീർപ്പിച്ച പോലെയാണ് അതിന്റെ ആ ഒരു ഷേപ്പ് എന്നൊക്കെ ശരിക്കും പറയാം. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ഒരു GLS അതുപോലെ Q7 ഒക്കെ സൈസാണ് ശരിക്കും. നല്ല XUV സൈസിലൊരു സ്പോർട്സ് കൂപ്പ് അല്ലേ. ഇതിൽ ഏത് വണ്ടി, ആ വണ്ടി വേണോ ഈ വണ്ടി വേണോ എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് കമന്റ് ആയിട്ട് ഇടാട്ടാ. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോണത് ശരിക്കും ഒരു ബൈക്കാണ്. ഞാനൊരു ബൈക്ക് നോക്കുന്നുണ്ട്. ഓക്കെ, ഒരു ബൈക്ക് ഒരു കാറും അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ്. അത് ഞാൻ എന്തായാലും നിങ്ങളെ കാണിക്കാം. അപ്പൊ ഇതില് ഏത് കാറാണ് നിങ്ങൾ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ടെസ്റ്റ് ഡ്രൈവും കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാൻ വീണ്ടും വരും. ഓക്കെ, പറയട്ടെ ഗൈസ്. അപ്പൊ നമ്മളിപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡുക്കാട്ടിയുടെ ഷോറൂമിലാണ് കേട്ടോ. നമ്മുടെ കൊച്ചിയിൽ ഇതാണ് നമ്മൾ എടുക്കാൻ വന്ന ഒരു വണ്ടി എന്ന് പറയുന്നത്. എന്റെ പൊന്നെ, എന്നിട്ട് ലുക്കില് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഒരുപാട് ഗ്രാഫിക്സ് അതേപോലെ തന്നെ ആക്സറീസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ഇതൊക്കെ കയറ്റിയിട്ടുള്ള വർക്കുകൾ. അതായത് നിങ്ങൾക്ക് കണ്ടാ ഡിപ്പ് കുറെ കാർബൺ ഫൈബറിന്റെ ഡിപ്പിംഗ് അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ കാണാം. നമ്മുടെ 959 ആണ് കേട്ടോ. 9000 kilometer ഓടിയിട്ടുള്ള ഒരു വണ്ടിയാണ്. അപ്പൊ നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ. നമ്മുടെ ഷോറൂമിൽ വന്നു. അടിപൊളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി ലെവല് ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ. ഗ്രാഫിക്സ് അല്ല ശരിക്കും, ഇത് പെയിന്റിംഗ് ആണ് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് കുറെ പാറ്റേൺസ് കാര്യങ്ങളൊക്കെ കാണാം. അപ്പൊ ഇതാണ് നമ്മൾ എടുക്കാൻ വന്നിട്ടുള്ള ആ ഒരു വണ്ടി എന്ന് പറയണത്. ഇത് എന്റെ പേഴ്സണൽ യൂസിന് വേണ്ടിട്ടാണ്. ഞാൻ ഐസായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്ത് ഏൽപ്പിക്കാം. മോനെ, ഇത് എങ്ങനെയുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് കമന്റ് ആയിട്ട് കേട്ടോ. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല, വണ്ടി ഇതേ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിവിടെ ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ. നമ്മുടെ 959 ഉണ്ടല്ലോ, അതിന്റെ തന്നെ ഇപ്പൊ ലേറ്റസ്റ്റ് മോഡൽ V2 എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. അതിന്റെ തന്നെ നേക്കഡ് വേരിയന്റ് ആണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് രസാണല്ലോ ഈ വണ്ടി. ഇതാണോ അതാണോ ലുക്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് കമന്റ് ആയിട്ട് കേട്ടോ. എന്റെ മോനെ, ഇതിപ്പോ ഒരെണ്ണം പുതിയത്. ഇതിപ്പോ എന്തോ ഓൺ റോഡ് തന്നെയുണ്ട് ശരിക്കും. 23 lakhs രൂപയുടെ ബൈക്ക് അല്ലേ. രക്ഷയില്ലാടാ. അതേപോലെ തന്നെ മൾട്ടി സ്റ്റാർഡ് ഇരിക്കുന്നുണ്ട്. ഫുള്ള് വേറെ ലെവല് വണ്ടികൾ. ഒരു ചുവപ്പ് മയാണ് ഡുക്കാട്ടിയുടെ ഷോറൂമിൽ വന്നു കഴിഞ്ഞാൽ. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ. പല കളറിലുള്ള വണ്ടികളൊക്കെ ശരിക്കും ഉള്ളിലിരിക്കുന്നുണ്ട്. എന്തായാലും ഞാനിത് എടുക്കോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും വൈകാണ്ട് പോസ്റ്റ് ചെയ്യാട്ടോ. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ആയിട്ടിടാ. ഇവിടെ ഉണ്ടല്ലേ ഡിപ്പിങ്, ഇതൊക്കെ ശരിക്കും ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ. അപ്പം നമ്മുടെ ക്ലിയർ അടിക്കാന്ന് പറയില്ലേ, അത്തരത്തിൽ ഇതൊന്നും സ്റ്റിക്കറല്ല ശരിക്കും. ഒരുപാട് സ്ഥലങ്ങളിൽ കാണാം. നമുക്ക് കാണുന്ന സമയത്ത് ഗ്രാഫിക്സ് പോലെ തോന്നുമെങ്കിലും കംപ്ലീറ്റ് പെയിൻറ്റിങ് പോലെയാണ് കേട്ടോ. അത്തരത്തിലാണ് ശരിക്കും അവർ ക്ലിയർ അടിച്ചുകൊണ്ട് ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ 2 exhaust കാര്യങ്ങളൊക്കെ ശരിക്കും വന്നിട്ടുണ്ട്. അതേപോലെ ഇതാണ് ശരിക്കും ബാക്ക് ടയറിൻ്റെ കണ്ടീഷൻ. നല്ല ഗോൾഡൻ അലോയ്. അതേപോലെ തന്നെ അടിയിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രീൻ കോമ്പിനേഷനിലാണ് ശരിക്കും താഴത്തെ ഒരു പെയിൻറ്റിങ്. ഗ്രീൻ വൈറ്റ് കോമ്പിനേഷനിലാണ് ശരിക്കും കൊടുത്തിട്ടുള്ളത്. ടാങ്ക് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ റെഡാണ് കേട്ടോ. റെഡിൽ വൈറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാതെ ബാക്കിലാണ്. ബാക്കിലും ഈ പറഞ്ഞ പോലെ തന്നെ ഗ്രീൻ. ഇതൊരു തേനീച്ചക്കൂടിൻ്റെ ഒരു ഡിസൈൻ എന്നൊക്കെ പറയില്ല, അത്തരത്തിലാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. രണ്ടുപേർക്ക് സുഖമായിട്ടിരിക്കാം. പക്ക
നമുക്ക് ആ സ്പോട്ടി ആയിട്ടുള്ള ഒരു റൈഡിങ് പോസ്റ്ററും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ള ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഏകദേശം 19,000-20,000 രൂപ വരും. അതിൻ്റെ ഒരു മിററിന് മാത്രം അത്രയും എക്സ്പെൻസീവാണ് ഈ ഒരു വണ്ടിയുടെ പാർട്സ് എന്നൊക്കെ പറയണത്. പിന്നെ ഇത് കിലോമീറ്റർ കുറഞ്ഞുകൊണ്ടും പിന്നെ അധികം യൂസ് ചെയ്യാത്തതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് കോട്ടയത്തുള്ള ഒരാളാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ നീറ്റായിട്ടാണ് പുള്ളി ഇത് കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ട് നമുക്കിപ്പോൾ കൊണ്ടുപോയി പക്ഷേ ഇതിൽ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ടൊന്നും ഇല്ല. മെറ്റോ കൺസോളാണ്ടല്ലേ, എന്ത് രസമല്ല, ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു വണ്ടി. വീട്ടിലങ്ങോട്ട് കയറ്റി വയ്ക്കുക. ഫോട്ടം കുറവാണെങ്കിൽ കൂടി നമുക്ക് വീട്ടിലിരിക്കുമ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമായിരിക്കും. അപ്പം നോക്കാം, നമുക്ക് ഇത് എടുക്കില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എന്താ പറയുക, നമ്മുടെ സമയത്തുമ്പോൾ ഓരോ സംഭവങ്ങൾ നമ്മുടെ കയ്യിൽ വരുന്ന പറയണ പോലെ തന്നെ നമ്മൾ കണ്ണൂരിൽ നിന്ന് ഒരു പനികാലയെ ഇറക്കിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ പുതിയ ബൈക്ക് എന്ന് പറയുന്നത്, പുതിയ സൂപ്പർ ബൈക്ക് പനികാല 959. 2020 ഇപ്പോൾ ഇത് പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നിർത്തി ഏകദേശം 21,00,000 രൂപയായിരുന്നു അവസാനമായിട്ട് ഈ ഒരു വണ്ടി വിൽക്കുന്ന സമയത്ത്. ഈ ഒരു ബൈക്കിൻ്റെ വില എന്ന് പറയുന്നത് നിലവിൽ വെർഷൻ 2 V2 എന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പോഴത്തെ ഏറ്റവും പുതിയ മോഡലിന് 27,00,000 ശരിക്കും ഓൺ റോഡൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. എന്തിട്ടാ വണ്ടി നോക്കി നിങ്ങൾ, വേറെ ലെവല് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വേണം ഓരോ വണ്ടികളൊക്കെ ശരിക്കും ഇറക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കര സെക്സി എന്നൊക്കെ പറയില്ല, അത്തരത്തിൽ ശരിക്കും ആ ഒരു ഫീൽ എനിക്ക് തോന്നിപ്പിച്ചിട്ടുള്ള ഒരു വണ്ടിയാണ് കേട്ടോ. പനിയാലെ ഓടിക്കാൻ വലിയ സുഖമൊന്നുമില്ല, മീൻസ് നമ്മുടെ ഈ റോഡുകൾക്ക് പറ്റിയിട്ടുള്ള ഒരു വണ്ടിയല്ല. എന്ന് വെച്ചാലും ഇതിൻ്റെ ആ ഒരു ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ്, ലുക്കും അതേപോലെ തന്നെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ ഒരു വണ്ടിയിലേക്ക് കയറിയത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ട്രാക്കിലാണെന്ന് വെച്ചാലും ഈ പറഞ്ഞ പോലെ തന്നെ ട്രാക്കിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് മോഡും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ള ഒരു വീഡിയോ വരും. അത്യാവശ്യം ട്രാക്കിലൊക്കെ ഓടിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത്തരത്തിലുള്ള വണ്ടി വാങ്ങിച്ചുകൊണ്ട് ട്രാക്കിൽ ഇറങ്ങാനായിട്ട് പറ്റും. പിന്നെ മെയിനായിട്ടുള്ളൊരു കേസ് എന്ന് വെച്ചാൽ റോഡ് പ്രസൻസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നമ്മളിത് എവിടെ കൊണ്ടുപോയാലും ആൾക്കാർ കൂടും. അതിന് മെയിനായിട്ടുള്ള ഒരു റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സൗണ്ടാണ്. ഇതിൻ്റെ എഞ്ചിൻ നമുക്കറിയാം മെൽറ്റിനാണ്, ഭയങ്കര റിഫൈൻമെൻ്റ് ഉള്ള എഞ്ചിനൊന്നുമല്ല. പിന്നെ പവർ എന്നൊക്കെ നോക്കുന്ന സമയത്ത് 10,500 RPM ആ ഒരു സ്റ്റേജിലൊക്കെയാണ് ശരിക്കും 150 BHP പവറും കാര്യങ്ങളൊക്കെ ഇതിന് ഔട്ട്പുട്ട് കിട്ടുക. അതായത് നമ്മളൊരു 60-70 സ്പീഡിലൊന്നും ഓടിക്കുമ്പോൾ വലിയ ഫീലിങ്സ് ഒന്നും ഉണ്ടാവില്ല എന്ന് ചുരുക്കം. അപ്പം ഞാൻ നൈസായിട്ട് ഇത് ഈ ഒരു സ്വിച്ച് ഒക്കെ മേളിലേക്ക് ആക്കിയിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുക. ഈ ഒരു സ്വിച്ച് ജസ്റ്റ് ഒന്ന് മേളിലേക്ക് ആയിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ സൗണ്ട് കേൾക്കാം. കലപില 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 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൗണ്ടാണ് ഡുക്കാട്ടി. നോർമലി എൽപിൻ വണ്ടിയോട് വരുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത്. നല്ല ലൗഡാണ് കേട്ടോ, അത് എത്രത്തോളം നിങ്ങൾക്ക് അത് കേൾക്കാണ്ടെന്ന് അറിയില്ല. സ്റ്റോക്കായിട്ട് വരുന്ന എക്സോസ്റ്റ് തന്നെ അത്യാവശ്യം നല്ല ലൗഡായിട്ടാണ് ശരിക്കും ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. പിന്നെ 150 BHP പവർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വളരെ ഈസി ആയിട്ട് 200 മേലൊക്കെ ഈസി ആയിട്ട് കയറി പോകുന്ന ഒരു വണ്ടി കൂടിയാണ് കേട്ടോ. 180 വരെ കയറുന്ന വീഡിയോസൊക്കെ നമ്മുടെ യൂട്യൂബിൽ എടുക്കുന്നുണ്ട്, നമുക്ക് റീമാപ്പ് ചെയ്യണമെങ്കിൽ റീമാപ്പ് ചെയ്യാം. മൊത്തത്തിൽ എന്തിനാ പറയുക, ഭയങ്കര ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വണ്ടി. അപ്പോൾ നമ്മുടെ GSI പുറമെയാണ് നമ്മൾ ഈ ഒരു സ്പോർട്സ് ബൈക്കും കൂടെ നമ്മുടെ ഗാരേജിൽ എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി കുറച്ചാൾ നമ്മുടെ കൂടെ എന്തായാലും ഈ ഒരു വണ്ടി കൂടി ഉണ്ടാവും. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2019 മോഡലാണ് കേട്ടോ. 2019 ഇറങ്ങിയ 24,000 km ഡെസ്മോ കഴിഞ്ഞിട്ടുള്ള ഒരു വണ്ടിയാണ്. ഡെസ്മോ സർവീസൊക്കെ നോക്കിയിട്ട് നിങ്ങൾ വണ്ടി എടുക്കാം. അപ്പോൾ ഒരു 25,000 km ഒരു വണ്ടി ആയി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെസ്മോ ചെയ്തിട്ടുണ്ടെന്ന് മസ്റ്റായിട്ട് നിങ്ങൾ അന്വേഷിക്കണം. അല്ലാത്ത പക്ഷേ ഒരു 40,000 രൂപയുടെ അടുത്ത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള വണ്ടികൾ എടുക്കുന്ന സമയത്ത് വ്യക്തമായിട്ട് നിങ്ങൾ ഷോറൂമിൽ കൊണ്ടിട്ട് ചെക്ക് ചെയ്യാം കേട്ടോ. ഏകദേശം 19,000 രൂപയ്ക്കാണ് ഇതിൻ്റെ മിററിന് റേറ്റൊക്കെ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം എന്ന് പറയുന്നത് ഈ ഒരു മോണോഷോക്കാണ്. ഇത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ഒന്നുമല്ല, എന്ന് വെച്ചാലും പ്രീലോഡറായിട്ടുള്ള ഈ ഒരു സസ്പെൻഷൻ്റെ ഈ ഒരു ഭാഗത്ത് ഓയിൽ ആണെന്നുണ്ടെങ്കിൽ 99,000 രൂപയുടെ ഒരു പണിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആ ഒരു വണ്ടിയാണ് ലുക്ക് എന്ന് പറയുന്നത്. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ ഒരു ചെറിയൊരു പ്രശ്നം, അത് 10-25 മിനിറ്റ് കൊണ്ട് സോൾവ് ചെയ്യാവുന്ന ഒരു പ്രശ്നമാണ്. എന്നാച്ചാലും ആ ഒരു സമയത്ത് ആ ഒരു വണ്ടി കിട്ടാത്തതുകൊണ്ട് അതിൻ്റെ ഒരു വാശിക്ക് പോയിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ഒരു വണ്ടിയാണ് ഇതെന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല കണ്ടീഷനാണ്, നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വണ്ടി ഒരുപാട് തപ്പിയിട്ടെടുത്തത്. അപ്പം നിലവിൽ നമ്മുടെ പുതിയൊരു വണ്ടി എങ്ങനെയുണ്ട്, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് കമൻ്റ് ആയിട്ട് ഇടാം. ഞാൻ എന്തായാലും ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ള ഒരു വീഡിയോ എന്തായാലും നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാം. അപ്പം നിലവിൽ ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ ഗാരേജിലത്തെ പുതിയ വണ്ടികൾ എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയൊരു വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ വ്ളോഗുകൾ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതേപോലത്തെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ. എന്തായാലും അടുത്തൊരു വീഡിയോയിലാണ്. ബൈ.